ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് നേരത്തെ കണ്ടു അപ്പോൾ ആ വിധി വന്നു കഴിഞ്ഞപ്പോൾ അത് ഫെബ്രുവരിയിലാണ് ആ വിധി വരുന്നത് ആ വിധി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് ആറിന് മുമ്പ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ ഏതൊക്കെ കൊടുത്തിട്ടുണ്ട് ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുള്ളത് എന്ന് എസ് ബി ഐ വെളിവാക്കണം ഇന്ന് എസ് ബി ഐക്ക് അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കും അത് മാത്രമല്ല അത് ആ വിവരങ്ങൾ വെളിവാക്കി ആ വിവരങ്ങൾ നേരെ എലക്ഷൻ കമ്മീഷൻ അതായത് ഇ സി ഐക്ക് കൊടുക്കണം എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇ സി ഐക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ആ വിവരം ഇ സി ഐ അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ വെബ്സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്യണം ഇതായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്താന്ന് അറിയിച്ചത് സംഭവിച്ചത് ഏതാണ്ട് ഒരു ആ ഈ ഡെഡ് ലൈൻ അവസാനിക്കുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് അതായത് മാർച്ച് നാലായിരിക്കും എന്നാണ് എൻ്റെ ഓർമ്മ അത് കൊണ്ടുവന്നിട്ട് സുപ്രീം കോടതിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് കാരണം അവർക്ക് വളരെ ജോലി ഭാരമാണ് ഇതൊക്കെ കളക്റ്റ് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്തെടുക്കാൻ വളരെ താമസം വരും അതുകൊണ്ട് ജൂൺ മുപ്പത് വരെ സമയം വേണം എന്ന് വളരെ വികലമായ ഒരു വാദം ഉന്നയിച്ച് സുപ്രീം കോടതി കൊടുക്കുകയാണ് അറുപത് കോടി അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കാണ് എസ് ബി ഐ രാജ്യത്തെന്ന് മാത്രമല്ല ലോക ബാ ബാങ്കുകളിൽ മുൻനിരയിൽ നിൽക്കുന്ന ബാങ്കുകളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ എസ് ബി ഐ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് ഗവൺമെൻറ്റിൻ്റെ വകയാണ് ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ വകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അപേക്ഷ സുപ്രീം കോടതി കൊടുക്കണമെങ്കിൽ അതിന് ഗവൺമെൻറ്റിനൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്നത് പോഷത്തരവും വൃത്തിയിടവുമാണ് അത് അടുത്ത് പറയുന്നതിന് തുല്യമാണ് കാരണം ഇത് ഗവൺമെൻറ് അറിയാതെ ധനകാര്യ വകുപ്പ് അറിയാതെ ബാങ്കിങ് ഇടപാടുകളെ സംബന്ധിച്ചുള്ള മിനിസ്ട്രി ഇത് അറിയാതെ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അറിയാതെ ഇങ്ങനൊരപേക്ഷ ഒരു കാരണവശാലും സുപ്രീം കോടതി കൊടുക്കാൻ ഇവർ തയ്യാറാവത്തില്ല നോർമലി ഇത് ഇതിപ്പോൾ ഇത്രയും അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ഈ ബാങ്കിനടുത്ത് മുഴുവൻ ഡിജിറ്റലൈസ്ഡ് ആണ് അപ്പോൾ അതിനൊരു ന്യായം പറഞ്ഞെന്താണെന്നല്ലേ അതായത് ഈ ഇലക്ട്രിക് ബോണ്ടെന്നുള്ള ഓമന പേരിൽ ഒരു സാധനം കൊണ്ടുവന്നത് പൊതുജനങ്ങളൊന്നും അറിയാതെ ഈ കമ്പനികളെ കോർപ്പറേറ്റുകളെ വലിയ കോർപ്പറേറ്റുകളെ ഗവൺമെൻറ്റിനെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് പണം പിടിച്ചു കുറിക്കുക അതായത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഗുണ്ടാപരിവ് നടത്തുകയാണെന്നുള്ളതാണ് അവർക്ക് പണത്തിന് വേണ്ടിയാണ് ഇഷ്ടം തോന്നിവാസം പോലെ ഇവർക്കൊക്കെ ചിലവാക്കാനായിട്ട് പണം വേണം അവിടെ ഇവിടെ എല്ലാം പോന്നു പോകുന്നു റോഡ് റോഡിനീടെ പൂ അരി എറിയുന്നു ആ വലിയ മാലകൾ ഒരു ഒരായിരം പേര് ചേർത്തുള്ള മാല ഉണ്ടാക്കുന്നു ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പണം ധാരാളം വേണം അപ്പോൾ ഉള്ള മാർഗ്ഗം എന്താണ് ഇത് ഓരോ പണം പിടിച്ചു കുറയ്ക്കണം കണ്ടവരുടേന്ന് അപ്പോൾ എളുപ്പമാർഗ്ഗമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം കയ്യിലുണ്ട് ഇ ആ ഇ ഡി ഉപയോഗിക്കുന്നത് എന്തിനാ ഇതുപോലുള്ള സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തി അതായത് വലിയ കോർപ്പറേറ്റ്സിനെയൊക്കെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കുക എന്നുള്ളതാണ് അതായത് കൈക്കൂലി വാങ്ങിക്കുന്നതിന് തുല്യം അതായത് പിടിച്ചു വരുകയാണ് അതായത് റോബറി എന്ന് നമ്മൾ ഇത് പറയാവുന്ന ഒരു ഒഫൻസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം റോബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ ആക്ട് കമ്മിറ്റിയാണ് ഒരാളെ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ആരെങ്കിലും ഒരു ഒന്നിലധികം ആളുകൾ ചേർന്നു ആളുകളെ ഭീഷണിപ്പെടുത്തി അവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ചു പറിക്കുന്നത് റോബറി എന്ന് പറയുന്ന ഒഫൻസിൽ വരും ഇത് റോബറി തന്നെയാണ് കാരണം നിന്നെ ഇല്ലെങ്കിൽ കളയും നിന്നെ അങ്ങനെ ചെയ്ത് കളയും ഇങ്ങനെ ചെയ്ത് കളയും എന്നും പറഞ്ഞ് ഇ ഡിയെ അങ്ങോട്ട് അയച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി അപ്പം അവരെ അത് ഒഴിവാക്കാനായിട്ട് പണം എടുത്തു കൊടുക്കുക കൊടുക്കുന്ന ഒന്നുമല്ല കോടിക്കണക്കിന് രൂപ ഒന്നും രണ്ട് രൂപ ഒന്നും അല്ല കോടിക്കണക്കിന് അത് മതി കൊടുക്കുക അത് ചിലർ ചെയ്തേക്കുന്ന എന്താണ് ചില കമ്പനികൾ കോർപ്പറേറ്റ് ചെയ്തേക്കുന്നത് ഈ ഇത് അവർ ആദ്യം വഴങ്ങിയില്ല അപ്പോൾ അവരുടെ പേരിൽ ഈ ഡി അങ്ങോട്ട് വന്നു സെർച്ച് നടത്തി അവരുടെ ഡോക്യുമെൻ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇല്ലീഗലായിട്ടുള്ള ഇടപാടൊക്കെ അവരുടെ കാണും ഇല്ല അവർ അത് വെളി വരും എന്നുള്ള ഭയത്തിൽ അവർ ഇത് ഇത് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ അവർ പണം കൊടുത്ത് ഇടപാട് തീർത്തിട്ടുണ്ട് അങ്ങനെ ധാരാളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ ഇതായത് ഇതിൻ്റെ സ്കീമുണ്ട് ഇലക്ട്രി ഇലക്ട്രിക് ബോണ്ടിൻ്റെ സ്കീം കൊണ്ടുവന്നേക്കുന്നത് ഇത് പരമ രഹസ്യമായിട്ട് വെക്കണമെന്നാണ് കാരണം ഇതാരും അറിയരുത് ഈ പണം ഇങ്ങനെ പിടിച്ചു പറിക്കാം ആ പിടിച്ചു കുറിക്കുന്ന വിവരം ഒരു മനുഷ്യനെ അറിയരുത് ആ പിടിച്ചു കുറയ്ക്കണമെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് കാര്യം വിചാരിച്ചാൽ ഈ പണം പിടിച്ചുറിക്കാൻ പറ്റത്തില്ല കാരണം അവരുടെയിൽ ഇ ഡിയില്ല അവരുടെയിൽ ഇ ഡി ഉള്ളത് ഇപ്പോൾ ആർക്കാന്ന് നമുക്കറിയാം ബി ജെ പിക്ക് മാത്രമാണ് ഇ ഡി ഉള്ളത് അതായത് കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടി അപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കണ്ടുപിടുത്തമായി നടത്തിയേക്കുന്നത് കേട്ടോ ഇവർമാർ ഭയങ്കര ബുദ്ധിമാന്മാരാണ് കാരണം ഇത് അങ്ങോട്ട് കണ്ടുപിടിച്ചു ഇലക്ട്രൽ ബോണ്ടെന്നുള്ള രീതിയിൽ അതെന്തിനൊന്നറിയോ പറഞ്ഞത് ഇതിൻ്റെ ഉദ്ദേശം അഴിമതി മാറ്റാനാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനറിയാതെ പണം പിടിച്ചു പറിക്കുന്നതാണ് അഴിമതി മാറ്റുന്നതിനുള്ള പരിപാടി അപ്പോൾ അഴിമതി എന്ന് പറയുന്നത് ഈ ജനങ്ങൾ അറിയരുതല്ലോ ജനങ്ങൾ അറിയാതിരിക്കുന്ന അഴിമതിയാണ് ഈ പണം പിടിച്ചു പറിക്കുന്ന ഇടപാടാണ് ഈ ഇലക്ട്രൽ എന്ന് പറയുന്ന ഇടപാട് അപ്പോൾ കൊണ്ടുവന്ന സ്കീം അത് ആർക്കൊക്കെ വേണമെങ്കിലും കൊടുക്കാം ഈ സ്കീം അനുസരിച്ച് കിട്ടുന്ന ബോണ്ട് ആ ബോണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കാം അതിന് പ്രശ്നമൊന്നുമില്ല കൊടുക്കാ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആ ബോണ്ട് ആ ബോണ്ട് അവർക്ക് എൻഗാഷ് ചെയ്തെടുക്കാം ഈ പറയുന്ന പാർട്ടിക്ക് വേറൊരാർക്ക് എൻകാഷ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഒരു ബോണ്ട് ഇപ്പോൾ എൻ്റെ കിട്ടി എനിക്കല്ലാതെ എൻകാഷ് ചെയ്യാൻ നോക്കുകയുള്ളൂ അത് പൊസേഷൻ ഉള്ളു എനിക്കല്ലേ എൻ്റെ മോഷണം പോകണം ആ രീതിയിലേ പറ്റുള്ളൂ അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ എന്തിനാണ് ഈ ഇലക്ട്രി ബോണ്ടെന്ന് പറഞ്ഞാൽ അഴിമതി ഒഴിവാക്കാനാണെന്ന് പറഞ്ഞു അഴിമതി ഒഴിവാക്കുന്നതാണോ പരസ്യമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഡിക്ലർ ചെയ്തതിന് ശേഷം കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ അതായത് അവർക്ക് കൊടുക്കുന്ന സംഭാവന ഈ സംഭാവന ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ എയ്റ്റി അതായത് എയ്റ്റി ജി ജി ബി അതിനകത്ത് വരും അതിൻ്റെ അകത്ത് വരും ആ അത് അനുസരിച്ച് അതിന് ടാക്സ് എക്സംഷൻ ഉള്ള സാധനമാണ് അപ്പം ഇത് ഈ ഇതുപോലെ രഹസ്യമായിട്ട് ഒളിച്ചു കൊടുക്കേണ്ടതിൻ്റെ ഒരാവശ്യത്തില്ല ഈ ഒടിച്ച് കൊടുക്കുന്നതിനും ടാക്സ് കൊടുക്കണ്ട പരസ്യമായിട്ട് കൊടുക്കുന്നതിനും ടാക്സ് കൊടുക്കണ്ട അപ്പം പിന്നെ ഇത് പരസ്യമായിട്ട് കൊടുത്താൽ എന്താണ് അതിനും അഴിമതി വരും രഹസ്യമായിട്ട് കൊടുത്താൽ അഴിമതി വരത്തില്ല ഈ കാഴ്ചപ്പാടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പോഷന്മാരാണ് ഇന്ത്യയിലുള്ള ജനങ്ങൾ എന്നുള്ള ഒരു ധാരണയിലല്ലേ സത്യമാണ് പോഷന്മാരാണ് അല്ലെങ്കിൽ ഒന്നും അധികാരത്തിൽ വരത്തില്ല അതാ കാര്യം അപ്പം ആ ആ കാഴ്ചപ്പാടോടുകൂടി മാത്രം കൊണ്ടുവന്ന ഒരു സാധനമാണിത് കൊണ്ടുവന്നപ്പോൾ അവസാനം എന്താ ഇത് സുപ്രീം കോടതി തന്നെ ചലഞ്ച് ചെയ്തു കോടതി വിധി പറ കൊടുത്തു അതായത് ജനങ്ങൾക്ക് ഇത് ആ പൗരന്മാരുടെ ആർട്ടിക്കിൾ ഫോർട്ടീൻ അത് നയൻറ്റീൻ അതുപോലെ ആർട്ടിക്കിൾ ട്വൻറ്റി വണ്ണിനൊക്കെ എഗെൻസ്റ്റ് ആണ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ചു എന്നിട്ട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ സാധനം ഇത് ഇഷ്ടം മാതിരി വാങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വാങ്ങണമെങ്കിൽ ആരാണെന്ന് നമുക്കറിയാമല്ലോ വാങ്ങിയിട്ടുണ്ട് അത് ആരൊക്കെ വാങ്ങി ബോണ്ടുകൾ വാങ്ങി ഇത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തു അവർ ആരൊക്കെ എൻകാഷ് ചെയ്തു എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഹാജരാക്കണം തരണം എന്ന് പറഞ്ഞ് മാർച്ച് ആറിനകം കൊടുത്തോണം ആ ഇ സി ഇ സി ഐക്ക് കൊടുക്കണം ഇ സി ഐ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇ സി ഐ അത് അവരുടെ വെബ്സൈറ്റിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യണം തീർന്നു ഇത് മനസ്സിലാക്കിയപ്പം വലിയ പ്രശ്നമായി കാരണം ഇതൊരു വലിയ നാണക്കേടാവും പ്രശ്നമാവും ഇലക്ഷൻ എടുത്തിരിക്കയാണ് അപ്പൊ ഈ പണം പിടിച്ചു കുറച്ചേക്കുന്ന വിവരമൊക്കെ എന്നാ പൊതുജനങ്ങൾ അറിയും അതറിയരുത് അതിനു വേണ്ടി ഉള്ള പണിയാണ് ഇത് ഇപ്പം എന്ത് ചെയ്യാനൊക്കെ ഇനി ഇതിൽ നിന്ന് ഊരാൻ ഒരു മാർഗ്ഗമില്ല അപ്പോഴാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കൊണ്ട് ഒരു പണിയായിപ്പിക്കുന്നത് എന്താ ഇത് മുപ്പതാം ജൂൺ മുപ്പത് അതായത് ഇലക്ഷനുമൊക്കെ കഴിഞ്ഞ് വോട്ട് വണ്ണി എല്ലാം തീർന്നു കഴിഞ്ഞതിന് ശേഷം ഇത് കാണിക്കാമെന്ന് കാരണം ഈ എലക്ഷന് ഏതായാലും അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേക്കാളുകളിത് മറന്നുപോകും അപ്പോൾ ഈ എലക്ഷന് ഇത് ഓർത്തിരിക്കരുത് പച്ചപിടിച്ച് ഞങ്ങളുടെ മനസ്സ് നിൽക്കരുത് അതിനുള്ള പരിപാടിയാണ് ജൂൺ മുപ്പതിനകം ഞങ്ങൾ കൊടുത്തോളാം അത് മുപ്പത് വരെ സമയം വേണമെന്ന് സ്റ്റേറ്റ് ബാങ്കിനെ കൊണ്ട് ചോദിപ്പിച്ചു അതിപ്പോൾ പറയുന്നത് എന്താ സ്റ്റേറ്റ് ബാങ്ക് അവർ വേറെ സ്റ്റേറ്റ് ബാങ്ക് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാക്കും ഞങ്ങളാരും പറഞ്ഞല്ല ഗവൺമെൻറ് ബാങ്ക് ഗവണ്മെന്റ് അറിയാതെ ഇത് ചെയ്തെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ചെയ്തോട്ടെ കുഴപ്പമില്ല ഏതായാലും സുപ്രീം കോടതി ഇന്നലെ അത് അത്രയും നല്ല ശക്തമായൊരു തീരുമാനം എടുത്തു അതായത് വളരെ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ജുഡീഷ്യറുടെ അധികാരം ഉറപ്പിക്കുന്ന ജുഡീഷ്യറിടത്ത് കടമ നിറവേറ്റുന്ന ഏറ്റവും വലിയൊരു വിധി എന്ന് വേണം പറയാൻ ഇന്നലെ സുപ്രീം കോടതി പ്രഖ്യാപിച്ചു അതായത് ഇന്ന് ഇന്ന് വൈകുന്നതിന് മുമ്പ് അതായത് അഞ്ച് മണിക്ക് എന്ന് പറയും ബിസിനസ് ഹവേഴ്സ് തീരുന്നതിന് മുമ്പ് ഈ ഈ വിവരങ്ങൾ പറഞ്ഞ വിവരങ്ങൾ നേരെ ഇ സി ഐക്ക് കൊടുത്തോണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് കൊടുക്കണം ഇ സി ഐ അത് വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് അതായത് ഈ വരുന്ന രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് ഇത് അവരുടെ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്തോണമെന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ ബാക്കിയുള്ള നടപടികൾ എന്താണെന്ന് ഉള്ളതും വെളിവാക്കിയിട്ടുണ്ട് ഇതാണ് പ്രശ്നം ഇത് വന്നപ്പോഴത്തേക്ക് വോട്ടായി നോക്കിയപ്പോൾ ഇനി ഇതിന്ന് എങ്ങനെ ഊരാം അപ്പം ഇതിപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ ഇത് കള്ളന്മാരാണ് എന്ന് കൊണ്ടുവരും ഞങ്ങൾ കള്ളന്മാരാണ് ഇത്ര വാങ്ങിച്ചു ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ഈ ബാങ്ക് വഴി അല്ലാതെ ക്യാഷായിട്ട് വാങ്ങിയിട്ടുണ്ട് ഇനി പിന്നെ അത് കൂടാതെ ഈ ഏതാണ്ട് എത്ര ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ എന്ന് ഇന്നലെ ഒരു ഒരു ഇവരുടെ വ്യക്താവെന്ന് പറയുന്ന രീതിയിലുള്ള ഒരാൾ ഇരുന്ന് പറയുന്നത് കേട്ട് കേട്ടോ അത് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയേ ഉള്ളൂ ആയിരം കോടി രൂപ കോൺഗ്രസ്സിനാണ് അവരെന്തിന് വാങ്ങിച്ചെന്നാണ് ആയിരം കോടി രൂപ കോൺഗ്രസ്സിന് കിട്ടി അവരെന്തിന് വാങ്ങിച്ചു ആ ബി ജെ പിക്ക് ആറായിരത്തി അഞ്ഞൂറ് കോടിയേ കിട്ടിയുള്ളൂ മനസ്സിലായില്ലേ ഇത് പറയുന്നതാണ് ഇത് ഇരുന്നുകൊണ്ട് ഒരാളിരുന്നുകൊണ്ട് പുലമ്പുന്നത് ഞാൻ കേട്ടതാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയെ ബി കോടിയേ ബി ജെ പിക്ക് കിട്ടിയുള്ളൂ കോൺഗ്രസിന് ആയിരം രൂപ ആയിരം കോടി രൂപ കിട്ടിയെന്ന് കേട്ടോ ഏതവനൊക്കെ കിട്ടിയാലും ഇത് കിട്ടിയെന്ന് പുറത്തറിയട്ടെ അവരാരും പറയുന്നില്ലല്ലോ ഞങ്ങളുടെ അത് പുറത്ത് പറയില്ലേ എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാം ഇതുപോലെ പണം കൊടുക്കാനായിട്ട് നമ്മുടെ ഈ പൗരന്മാരോ കോർപ്പറേറ്റ് എൻ ഒക്കെ അധികാരം കൊടുത്തിട്ടുണ്ട് എൻ ആ അങ്ങനെയുള്ള അവ അവകാശമുണ്ട് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് അതിന് ഉണ്ട് ഇതെല്ലാം വരും അപ്പം അങ്ങനൊക്കെ വരുന്ന ഉടനെ ഉള്ള പണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ആറായിരത്തി അഞ്ഞൂറ് കോടിയേ കിട്ടിയിട്ടുള്ളൂ അവർക്ക് ആയിരം കോടി കിട്ടിയെന്നാണ് കേട്ടോ പറയുന്നേ ഈ ആയിരം ആറായിരത്തി അഞ്ഞൂറ് കോടിയും തമ്മിലുള്ള വ്യത്യാസം എന്തോ എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാൻ വയ്യെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് മനസ്സിലാക്കും എന്ന് കണ്ടുകൊണ്ട് ഇത് അവർക്കൊരു തിരിച്ചടി ആവുമല്ലോ ഉറപ്പായിട്ടാവും കാരണം ഇത് ഇത്രത്തോളം പണം പറ്റുന്നതാണ് ഇവരെല്ലാം അത് പുറത്ത് ആളുകൾ അറിയും ജനങ്ങൾ അറിയും ജനങ്ങളറിയും അറിഞ്ഞുവരും മാത്രമല്ല കോൺഗ്രസ് ആരെയും ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചിട്ടില്ല നേരെ മറിച്ച് ഇവര് ഇ ഡി അയച്ച് ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചേക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട് അതിൻ്റെ പേരുവിവരം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ കമ്പനികളിൽ റെയ്ഡ് നടന്നു ആ റെയ്ഡ് നടന്നു കഴിഞ്ഞ ഉടനെ ഈ പണം കൊടുത്തു എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നടപടികൾ ഇന്ന് ഒഴിവാകാൻ കൊടുത്തതാണെന്നും ഉള്ള വേറെ ഒളിവ് വെളിവാകും ഒരു സംശയം വേണ്ട അതേപോലെ ഇതിനു മുമ്പ് ഇ ഡിയുടെ അങ്ങോട്ട് ചെല്ലുന്നു നോട്ടീസ് ചെല്ലുന്നു അതിനു മുമ്പ് പണം കൊടുത്ത് ഈ ആ ബാക്കി അന്വേഷണത്തിന് മുമ്പ് പണം കൊടുത്താലും ഇത് ഭീഷണിയാണെന്നുള്ളത് ഉറപ്പാവും അപ്പോൾ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിച്ച റോബറിയാണ് നടത്തിയേക്കുന്നത് അത് വെളിയിൽ വെളി ആവും എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഇനി എങ്ങനെ ഇതിൽ നിന്ന് ഊരണം അപ്പോൾ ഇന്നലെ സുപ്രീം കോടതി ഇതങ്ങ് പറഞ്ഞു കഴിഞ്ഞു ഓട്ടെന്നെ അടി അടുത്ത ബോംബ് കാര്യം ഈ നായ്ക്കള് കടികൂടും ബഹളം ഉണ്ടാവും അപ്പം അതിൻ്റെ ശല്യം ഉണ്ടാകും മാറാൻ എന്താ എന്നറിയോ ഈ ഗ്രാമങ്ങളിലൊക്കെ ജനങ്ങൾ ചെയ്യുന്നൊരു പണിയുണ്ട് എല്ലുണ്ടല്ലോ എല്ലും കഷണം എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും ആദ്യം കിടന്ന് നായങ്ങ് കടിക്കും അപ്പം ജനങ്ങൾക്ക് ശല്യം നായ ഈ എല്ല് കടിച്ചു കൊണ്ട് കിടക്കുന്നതല്ലാതെ വേറെ ഉപദ്രവം മറ്റവർക്കില്ല എന്ന് പറയുന്നത് പോലെ ഈ ജനങ്ങളുടെ സ്ഥലത്ത് ഇവിടെ ജനങ്ങളെ നായ്ക്കളായിട്ടാണ് ഇവർ കാണുന്നത് ആ നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു എല്ലിങ്കണമാണ് ഇപ്പോൾ സി എ എ നടപ്പാക്കി കൊണ്ടു റൂൾസ് ഫോം ചെയ്ത് അത് നടപ്പാക്കുന്നത് നടപ്പാക്കിയത് അതിൻ്റെ കാരണം അതാണ്